നമസ്കാരം. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ കെ രമ ഭർത്താവും ആർ എം പി നേതാവുമായ ടി പി ചന്ദ്രശേഖരന്റെ ചിത്രമുള്ള ബാഡ്ജ് ധരിച്ചിട്ടായിരുന്നു എത്തിയിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എം വി രാജേഷിനെതിരെ അനാവശ്യമായ ആക്ഷേപം നടക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രമോദ് പുഴങ്കര. ബാഡ്ജ് ധരിച്ചെത്തിയത് ചട്ടലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് എം വി രാജേഷ് പറഞ്ഞിരുന്നു. പിന്നാലെ ഇത് ഗുരുതരമായ ചട്ടലംഘനമല്ലെന്നും ബാഡ്ജ് ധരിച്ചെത്തിയത് തെറ്റായ സന്ദേശം നൽകുന്നതിനാൽ സ്പീക്കർ എം എൽ എക്ക് താക്കീത് ചെയ്യണമെന്നും നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എം വി രാജേഷിനെതിരെ ആക്ഷേപം ഉയർന്നത്. എന്നാൽ ഒരു വിഷയം എത്ര വ്യാജമായി സൃഷ്ടിക്കാമെന്നും അതിനെ എങ്ങനെയൊക്കെ തരത്തിൽ പ്രചരിപ്പിക്കാം എന്നതിൻ്റെ ഏറ്റവും ഹീനമായ ഉദാഹരണമാണ് എം വി രാജേഷിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രമോദ് പുഴങ്കര പറയുന്നുണ്ട്. പ്രമോദ് പുഴങ്കരയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഒരു വിഷയം എത്ര വ്യാജമായി സൃഷ്ടിക്കാമെന്നും അതിനെ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഹീനമായ ഉദാഹരണമാണ് വടകര എം എൽ എ കെ രമയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ എം വി രാജേഷ് എന്തോ കടുത്ത മനുഷ്യത്വ വിരുദ്ധതയും രാഷ്ട്രീയ പകപൊക്കലും നടത്തിയെന്ന മട്ടിലാണിപ്പോൾ പ്രചരണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിവൈകാരികതയുടെ മേമ്പൊടിയുമായി തുടർച്ചയായി പറയുന്നതോടെ അതിനെക്കുറിച്ച് പറയുന്നതെല്ലാം സത്യമല്ലാതെ മറ്റെന്ത് എന്ന് തോന്നണം എന്നാണ് ലക്ഷ്യം. എം എൽ എമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കെ രമ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത് അവരുടെ സാരിയിൽ ടി പി ചന്ദ്രശേഖരന്റെ ചിത്രമുള്ള ഒരു ബാഡ്ജ് ധരിച്ചുകൊണ്ടായിരുന്നു. നിയമസഭയിൽ ബാഡ്ജ് ധരിച്ചു വരാൻ പാടില്ല എന്ന ചട്ടമുണ്ടെന്നും അതുകൊണ്ട് അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നും കാണിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, അയാൾ സി പി എം കാരനോ ഇടതുപക്ഷ എം എൽ എയോ ഒന്നുമല്ല, പരാതി നൽകുന്നു. ഈ പരാതി സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ നിയമസഭയിൽ അത്തരത്തിൽ പ്രദർശനങ്ങൾ പാടില്ല എന്നാണ് ചട്ടമെന്ന് രാജേഷ് പറഞ്ഞു. തുടർന്ന് പരാതിയിലെ നടപടിയെ സംബന്ധിച്ച് ചോദ്യത്തിന് പരാതി പരിശോധിക്കുമെന്നും സ്പീക്കർ മറുപടി നൽകുന്നു. ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടിയൊന്നും എടുക്കേണ്ടതില്ല എന്ന് സ്പീക്കർ തീരുമാനിച്ചു എന്നതാണ് അറിയുന്നത്. ഈ മറുപടിയിൽ എവിടെയാണ് മനുഷ്യത്വ വിരുദ്ധത? എവിടെയാണ് കെ രമയ്ക്കെതിരെ ആക്രമണം? എവിടെയാണ് രാജേഷ് അഹങ്കാരിയായി പെരുമാറുന്നത്? പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ പോസ്റ്ററുകളും ബാഡ്ജുകളും കൊടി തുടങ്ങിയവയൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന ചട്ടമുണ്ട്. അതുപോലെ നിരവധി ചട്ടങ്ങളെ സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു പരാതി വന്നാൽ പരാതിക്കാരനെ ശിക്ഷിക്കാൻ വകുപ്പില്ലല്ലോ. സത്യപ്രതിജ്ഞ സംബന്ധിച്ച തർക്കങ്ങൾ അതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. സഗൗരവമോ ദൈവനാമത്തിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത്. അങ്ങനെയല്ലാതെ ചെയ്ത സത്യപ്രതിജ്ഞകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോടതി കയറിയിട്ടുമുണ്ട്. സത്യപ്രതിജ്ഞയും സഭാ നടപടികളുടെ ഉണ്ടാകുന്ന ചട്ടലംഘനങ്ങളും ഒരേ രീതിയിലല്ല കോടതി കാണാറുള്ളത്. ഇപ്പോൾ വ്യക്തമായി പ്രചരിക്കുന്ന ദൃശ്യം UDF സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ അംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതാണ്. അത് ചട്ടലംഘനമല്ലേ എന്നാണ് ചോദ്യം. ആണ്, ചട്ടലംഘനമാണ്. അന്നങ്ങനെ കാണിച്ചത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും സഭയുടെ മേശപ്പുറത്ത് കയറാമെന്ന് സ്പീക്കർ ഉത്തരവിടാൻ കഴിയില്ല. സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങരുത്, മുദ്രാവാക്യം വിളിക്കരുത്, സഭാ നടപടികൾ വേണ്ടതല്ലാത്ത ഒന്നും തന്നെ സഭയിൽ കൊണ്ടുവരാനോ വായിക്കുവാനോ പാടില്ല, ഒരംഗം സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തരുത്, സ്പീക്കറുടെ അനുമതിയില്ലാതെ സംസാരിക്കരുത് എന്നിങ്ങനെ നിരവധിയായ ചട്ടങ്ങൾ സഭ നടത്തിപ്പിനായിട്ടുണ്ട്. പാർലമെന്റ് നടപടിക്രമങ്ങളിലൊക്കെയും ഇതുണ്ട്. ഇതൊക്കെ എത്രയോ തവണ നിരന്തരമായി ലംഘിക്കപ്പെടുന്നവയാണ്. എന്നാൽ ഇതിനൊക്കെ ഉപയോഗം മൂലം സാധുതയുണ്ട് എന്ന് പറയാൻ സ്പീക്കർക്കാവില്ല. അതുകൊണ്ട് ചട്ടം ലംഘിക്കാനേ കഴിയൂ, ലംഘനം ചട്ടമാക്കാൻ കഴിയില്ല. ഇനി രാജേഷ് പറഞ്ഞെന്ന് നോക്കിയാൽ ഈ പരാതി പരിശോധിക്കുമെന്ന് ചോദ്യത്തിന് മറുപടി പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? വാസ്തവത്തിൽ മാധ്യമശ്രദ്ധയും പൊതുശ്രദ്ധയും പിടിച്ചുപറ്റാൻ വേണ്ടി നിലവാരമില്ലാത്ത രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് നിയമസഭയിൽ ആക്രമിച്ചു എന്ന മട്ടിൽ ചെയ്യുന്നത്. വി ടി ബലറാമിനെ തോൽപ്പിച്ചാണ് രാജേഷ് നിയമസഭയിൽ എത്തിയത് എന്ന കാര്യത്തിൽ ദേഷ്യവും സങ്കടവുമുള്ള പലരുമുണ്ട്. അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. കെ രമയും അവരുടെ പാർട്ടിയും UDFനൊപ്പമാണ് ജയിച്ചതും മത്സരിച്ചതും. UDF സർക്കാരുണ്ടാക്കാനായിരുന്നു ആർ എം പി വോട്ട് ചോദിച്ചതും. എന്തുകൊണ്ട് UDF അധികാരത്തിൽ എത്തരുത് എന്നും ഇടതുമുന്നണി ജയിക്കണമെന്നും വാദിച്ചവരും ആ രാഷ്ട്രീയം പറഞ്ഞവരും ആർ എം പിയെ രാഷ്ട്രീയമായി എതിർക്കുവാനുള്ള അവകാശമുണ്ട്. അങ്ങനെ കേവല വൈകാരികതയുടെ പ്രകടനം കൊണ്ടല്ല നേരിട്ടത്. കെ രമയ്ക്ക് നേരെ സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നടത്തുന്ന അധിക്ഷേപങ്ങൾ നിരവധി തന്നെയാണ് എന്നത് വാസ്തുതയാണ്. അത് ചെറുക്കേണ്ടതും അപലപിക്കേണ്ടതുമായിട്ടുണ്ട്. രാഷ്ട്രീയ സംവേദങ്ങളിൽ പരപുച്ഛത്തിലും തങ്ങളുടേതല്ലാതെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോടുമുള്ള അസഹിഷ്ണുതയിലും ആർ എം പിക്കാർ ഒട്ടും കുറവല്ല. ശക്തിക്കനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നേയുള്ളൂ. ഇനി എല്ലാ ദിവസവും ഇത്തരത്തിലൊരു ബാഡ്ജ് ധരിച്ച് സഭയിലെത്താമോ എന്നതാണെങ്കിൽ പാടില്ല എന്നാണ് സഭാ ചട്ടം പറയുന്നത്.
അതൊരു നിയമത്തിന്റെ യുക്തിയുടെ കാര്യമാണ്. എല്ലാ ദിവസവും മേശപ്പുറത്ത് കയറുകയും സ്പീക്കറുടെ കസാര മറിച്ചിടുകയും ചെയ്താൽ പിന്നെ സഭയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചട്ടലംഘനമായി കാണുന്നത്. ചട്ടലംഘനത്തിന് കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാം. ഒരു നിയമത്തിന്റെ യുക്തി പരിശോധിക്കുന്നത് അതെന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാണ്. ഒരു വിഷയത്തിലെ പരാതി പരിശോധിക്കാം എന്നത് സൗമ്യമായി പറഞ്ഞാണ് രാജേഷ് നേരെയുള്ള ആളിളക്കത്തിന്റെ കാരണമെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്തിന്റെ നേർക്കാഴ്ചയാണ് എന്നാണ് പ്രമോദ് പുഴങ്കര തന്റെ കുറിപ്പിലൂടെ കുറിച്ചത്.